നമുക്ക് മിക്ക ആൾക്കാർക്കും ചാണകപ്പൊടി ഒരു പ്രശ്നമാണല്ലേ. ഇപ്പൊ ചാണകപ്പൊടി കിട്ടാത്ത കുറേ ആൾക്കാരുണ്ട്. അതായത് ഓൾമോസ്റ്റ് മിക്ക ആൾക്കാർക്കും ചാണകപ്പൊടി അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങേണ്ടി വരും, കിട്ടാതൊക്കെ വരും, കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് ഈ ചാണകപ്പൊടി ഭയങ്കര ഒരു പ്രശ്നമായിരിക്കും അത് കിട്ടാൻ, അല്ലേ. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഞാൻ നല്ലൊരു സൊല്യൂഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ മസ്റ്റായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാ പ്ലാന്റ്സിനും നമ്മുടെ വെജിറ്റബിൾസിനും ഒക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം ആണ്. അപ്പൊ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതിനു മുമ്പേ എൻ്റെ ചാനലിലോട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാൻ അഖിലയാണ്. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ചാണകപ്പൊടി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലാന്റ്സിൻ്റെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഐറ്റമാണ്. നല്ലതുപോലെ ഫ്ലവറിങ് തരാനും അതുപോലെ തന്നെ നമ്മുടെ വെജിറ്റബിൾസിനകത്ത്, അതായത് തക്കാളി, പച്ചമുളക്, കറിവേപ്പ് ഇതിനകത്തൊക്കെ നല്ലതുപോലെ കായകളുണ്ടാവാനും ഒക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നൊരു ഐറ്റമാണ് ചാണകപ്പൊടി. അപ്പോൾ ഈ ചാണകപ്പൊടി എല്ലാവരും ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്മെല്ല് കാര്യങ്ങളും ഒക്കെയാണല്ലേ. അപ്പോൾ ഈ സ്മെല്ലും കാര്യങ്ങളും ഒന്നുമില്ലാതെ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചാണകപ്പൊടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇതെന്ന് വെച്ചാൽ നിറച്ച് ഫ്ലവേഴ്സ് തിരിയും ചെയ്യും, തക്കാളിക്കകത്തൊക്കെ നിറച്ച് കായകളൊക്കെ ഉണ്ടാവാനൊക്കെ സഹായിക്കുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമുക്ക് റെഡിയാക്കിയിട്ട് കുറേ നാൾ നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇത് കടലപ്പിണ്ണാക്കാണ്. എല്ലാ കടകളിലും കിട്ടുന്ന ഒരു ഐറ്റമാണ് കടലപ്പിണ്ണാക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ ഫ്ലവറിങ് തരുന്ന ഒരു ഐറ്റമാണ്. അതുപോലെ തന്നെ നമ്മുടെ വെജിറ്റബിളിന് കൊടുത്താലും നല്ലതുപോലെ റിസൾട്ട് തരുന്ന ഒരു ഐറ്റമാണ്. അതിൻ്റെ കൂടെ എടുത്തിരിക്കുന്നത് നമ്മുടെ സോയാ ചങ്ക്സ് ആണ് കേട്ടോ. ഈ സോയാ ചങ്ക്സിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ നല്ലതുപോലെ അത് പ്രോട്ടീൻസ് ഒക്കെ തരുന്ന ഒരു ഐറ്റമാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ പ്ലാന്റ്സിനും നല്ലതുപോലെ ഹെൽത്തി ആയിട്ട് വരാനും നല്ലതുപോലെ ഫ്ലവേഴ്സ് ആവാനും കായകൾ ഉണ്ടാവാനും ഒക്കെ ചെയ്ത് കൊടുക്കുന്ന ഒരു ഐറ്റമാണ് ഈ സോയാ ചങ്ക്സ് കേട്ടോ. അപ്പം ഈ നമ്മൾ കടലപ്പിണ്ണാക്ക് വാങ്ങുന്ന സമയത്ത് നമ്മുടെ മിക്സിയിൽ പൊടിക്കുമ്പം നമ്മളൊന്നും സൂക്ഷിച്ചിട്ടൊക്കെ എടുക്കണം കേട്ടോ. എപ്പോഴും ആ ഒരു കടലപ്പിണ്ണാക്ക് നമ്മൾ ഒന്നീ എന്തെങ്കിലും ഒരു വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ചെറുതാക്കിയിട്ട് വേണം നമ്മുടെ മിക്സിയിൽ പൊടിക്കാൻ. അപ്പോൾ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് വേണം പൊടിക്കാൻ, അല്ലെങ്കിൽ മിക്സിയുടെ ബ്ലേഡ് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഇപ്പം ഞാൻ അത് രണ്ട് ബാച്ചായിട്ടാണ് അത് പൊടിച്ചെടുത്തിരിക്കുന്നത്. കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് പൊടിച്ചെടുത്തതാണ്. കാരണം അത് ഇച്ചിരി കട്ടിയുള്ള ഐറ്റമാണ്, നമ്മൾ ഒരുമിച്ചിട്ട് കൊടുത്താൽ ചിലപ്പോൾ അത് നമ്മുടെ ബ്ലേഡ് ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഒരു പഴയ മിക്സിയുടെ ജാർ എടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുത്തിരുന്നാൽ മതി. നല്ല ഫൈൻ പൗഡറായിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം നമ്മുടെ സോയാ ചങ്ക്സ് കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിനകത്തോട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. നമുക്ക് ആവശ്യാനുസരണം നമുക്കെടുത്ത് നമ്മുടെ പ്ലാന്റ്സിന് കൊടുക്കാം. ഇത് നമുക്ക് മഴയുള്ള സമയത്ത് പൗഡറായിട്ട് കൊടുക്കാം. ഇങ്ങനെ തന്നെ നമ്മുടെ പ്ലാന്റ്സിന് രണ്ടോ മൂന്നോ സ്പൂൺ വെച്ചിട്ട് മണ്ണ് മാറ്റിയിട്ട് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് പൊടിച്ചിട്ട് നമ്മളൊരു എയർ ടൈറ്റായിട്ടൊരു കണ്ടെയ്നറിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പ്ലാന്റ്സിനകത്ത് ഫ്ലവേഴ്സൊക്കെ ഒന്ന് സ്റ്റോപ്പ് ആവുന്ന എന്നൊക്കെ തോന്നുന്ന സമയത്ത് നമുക്കിതുപോലെ ഒരു കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ട് ഒന്നോ രണ്ടോ സ്പൂൺ ഇട്ടിട്ട് ഒരു രണ്ടോ മൂന്നോ ദിവസം ഒന്ന് മാറ്റി വെച്ചേക്കുക. അപ്പോഴത്തേക്കും ഇത് നല്ലതുപോലെ പൊളിച്ചിട്ട് നല്ലൊരു അടിപൊളി ഒരു ലിക്വിഡ് വളമായിട്ടാണ് മാറുന്നത്. നല്ലതുപോലെ ഫ്ലവറിങ് തരുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ലിക്വിഡാക്കി കഴിയുവാണെങ്കിൽ, നല്ലതുപോലെ പുളിപ്പിച്ചെടുക്കുവാണെങ്കിൽ, ഇരട്ടിയുടെ ഇരട്ടി വെള്ളം ഒഴിക്കണം. ഇപ്പോൾ ഒരു കപ്പ് ഉണ്ടെങ്കിൽ ഒരു മൂന്നോ നാലോ കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് വേണം നമ്മുടെ പ്ലാന്റ്സിന് ഒഴിച്ചു കൊടുക്കാൻ. ഇപ്പം ഞാൻ അത് പൊടിച്ചത് ഇച്ചിരി അധികം ഉണ്ട്, കാരണം ഞാൻ കുറച്ചധികം സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പ്ലാന്റ്സിനൊക്കെ കൊടുക്കാമല്ലോ. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കി ഇതുപോലെ നല്ലതുപോലെ ഡ്രൈ ആയിട്ടുള്ള ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിനകത്തോട്ട് ഇട്ടിട്ട് ഞാനൊന്ന് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. ആവശ്യമുള്ളപ്പോൾ നമുക്ക് പല രീതിയിൽ നമുക്കിത് പ്ലാന്റ്സിന് കൊടുക്കാം. കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ തേങ്ങാവെള്ളം എടുക്കുന്ന സമയത്ത് തേങ്ങാവെള്ളത്തിൻ്റെ കൂടെ കൊടുക്കാം, അല്ലെങ്കിൽ ഇതാണ്ട് ഇതുപോലെ പൗഡറായിട്ടും കൊടുക്കാം. പൗഡറായിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും അതിനകത്ത് ഉറുമ്പ് കയറാൻ സാധ്യത കൂടുതലാണ് പൗഡറായിട്ട് കൊടുക്കുമ്പോൾ, കാരണം കടലപ്പിണ്ണാക്കിന് നല്ലൊരു മതിരിപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഉറുമ്പ് കയറി നമ്മുടെ പ്ലാന്റിനെ നശിപ്പിക്കാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും മണ്ണ് നല്ലതുപോലെ ഒന്ന് മാറ്റിയിട്ട് അതിൻ്റെ അടിഭാഗത്ത് വേണം ഇതിട്ട് കൊടുക്കാൻ. എന്നിട്ട് മണ്ണിട്ട് നല്ലതുപോലെ മൂടി കൊടുക്കണം. കാരണം അതിൻ്റെ പുറത്ത് മുകൾ ഭാഗത്ത് നമ്മുടെ അതിൻ്റെ അംശവും കാര്യങ്ങളും ഒന്നും വരരുത്. ഉറുമ്പ് കയറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ലതുപോലെ മണ്ണിൻ്റെ അടിയിലാക്കി കൊടുത്തിട്ട് നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇപ്പം കണ്ടിന്യൂസ് എല്ലായിടത്തും മഴയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സമയമാണ്. അപ്പം മഴയത്ത് മസ്റ്റായിട്ട് നമ്മൾ പൗഡറായിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. ലിക്വിഡായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മഴയത്ത് ഒലിച്ചു പോകാനൊക്കെ സാധ്യത കൂടുതലാണ്. നമ്മുടെ പ്ലാന്റ്സിന് നമ്മൾ വിചാരിക്കുന്നത്ര റിസൾട്ടും കാര്യങ്ങളും ഒന്നും കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് പൗഡറായിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. നല്ലതുപോലെ വെയിലുള്ള സമയത്ത് അത് ലിക്വിഡാക്കിയിട്ട് നമുക്ക് കൊടുക്കാം. അപ്പം നമ്മുടെ അറിയാലോ, നമുക്ക് ഏതൊരു വളം കൊടുക്കുന്നതിനും എപ്പോഴും ലിക്വിഡായിട്ട് വളം കൊടുക്കുകയാണെങ്കിലാണ് നമ്മുടെ പ്ലാന്റിന് നല്ലതുപോലെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നത്. പൗഡറാകുമ്പം കുറച്ച് താമസവും കുറച്ച് ഒന്ന് വൈകുകയൊക്കെ ചെയ്യും. പക്ഷേ ലിക്വിഡായിട്ട് കൊടുക്കുമ്പോൾ നല്ലതുപോലെ റൂട്ട്സൊക്കെ അബ്സോർവ് ചെയ്തിട്ട് പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പം വെയിലുള്ള സമയത്ത് മാത്രം ലിക്വിഡായിട്ട് കൊടുക്കുക.
അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് തേങ്ങാ വെള്ളത്തിൽ കൊടുക്കാം, അല്ലെങ്കിൽ പച്ചവെള്ളത്തിൽ കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ ഈ ദോശയൊക്കെ ചുട്ടതിന് ശേഷം നമ്മുടെ ദോശമാവൊക്കെ വേസ്റ്റ് വരാറുള്ളൂ കഴുകുന്ന പാത്രത്തിൻ്റെ വെള്ളം, അപ്പോൾ അതിനകത്ത് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഓരോ ഒന്നോ രണ്ടോ ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ പ്ലാന്റ്സിന് കൊടുക്കാം, കഞ്ഞി വെള്ളത്തിൽ കൊടുക്കാം, എന്ത് വേണമെങ്കിലും നമുക്കിത് പൗഡറായിട്ട് കൊടുക്കാനൊക്കെ കൊടുക്കാനൊക്കെ പറ്റും. അപ്പോൾ പുളിപ്പിച്ചിട്ട് നമ്മൾ ഈ പ്ലാന്റ്സിന് കൊടുക്കുമ്പം നല്ലതുപോലെ ഡയലൂട്ട് ചെയ്തിട്ട് വേണം നമ്മുടെ പ്ലാന്റ്സിന് കൊടുക്കാൻ. അപ്പം നമ്മൾ നേർപ്പിക്കേണ്ട, അതായത് നമ്മൾ അതിൻ്റെ തെളിയെടുത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മുടെ കടലപ്പിണ്ണാക്ക് നല്ലതുപോലെ ഫൈനായിട്ട് പൊടിച്ചിട്ട് പൊടിഞ്ഞൊരു ഐറ്റമാണ്. അപ്പം നമ്മൾ നല്ലതുപോലെ ഡയലൂട്ട് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഉറുമ്പ് വരുന്നതെന്ന് തോന്നുവാണെങ്കിൽ മണ്ണ് കുറച്ച് മണ്ണിട്ട് മുകൾ ഭാഗത്തൊന്നും മൂടി കൊടുത്തിരുന്നാൽ മതി കേട്ടോ, കുഴപ്പവും കാര്യങ്ങളും ഒന്നും വരത്തില്ല, നല്ലതുപോലെ ഫ്ലവേഴ്സ് വരുന്നൊരു ഐറ്റമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.